വെൽക്കം ടു സൂര്യാസ് കുക്ക് ബുക്ക്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഞ്ചൂരിയനാണ്. സാധാരണ നമ്മൾ മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത് കോളിഫ്ലവറോ അല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ വെജിറ്റബിൾ ബോൾസ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ മഞ്ചൂരിയൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം വെണ്ടയ്ക്ക വെച്ചിട്ടാണ്. ഇപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വെണ്ടയ്ക്കയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു സിമ്പിളായിട്ട് മഞ്ചൂരിയൻ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കാം. ലേഡീസ് ഫിംഗർ മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ ഒരു 15 എളുത്ത വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് അധികം മൂത്ത വെണ്ടയ്ക്ക ആവരുത്. ഇതിപ്പോൾ ഞങ്ങളുടെ ടെറസ് ഗാർഡനിൽ ഞങ്ങൾക്ക് കുറച്ച് വെണ്ടയ്ക്കയുണ്ട്, അവിടെ നിന്ന് ഞാൻ പറിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ഒരു നല്ല കിച്ചൺ ടവൽ വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത്. പിന്നെ നമുക്ക് ഇത് മുക്കി വറുക്കാനായിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മൈദയും 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മൈദയും കോൺഫ്ലോർ നമ്മളൊരു 3:1 റേഷ്യോയിലാണ് എടുക്കേണ്ടത്. പിന്നെ കുറച്ച് കളറിന് വേണ്ടി ഞാനിവിടെ 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കാം. പിന്നെ നമ്മളെടുത്തിരിക്കുന്ന ടൊമാറ്റോ സോസാണ്. പിന്നെ നമുക്ക് ഇതൊരു ഗ്രേവി ആയിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു കറി പോലെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 വെളുത്തുള്ളി, അതിൽ 2-3 വെളുത്തുള്ളി നിങ്ങൾക്ക് തൊണ്ട് കളയാതെ എടുത്തിട്ട് അത് ചതച്ചെടുക്കാം. അപ്പോൾ ഈ തൊണ്ട് കളയാത്ത വെളുത്തുള്ളി നമ്മൾ എണ്ണയിൽ മൂപ്പിക്കുമ്പോൾ ഈ ചൈനീസ് ഡിഷിനൊക്കെ ഒരു നല്ല ഫ്ലേവർ കൊടുക്കും അത്. പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് ഒരു മീഡിയം സവാള, ഇതുപോലെ സ്ക്വയർ ക്യൂബ്സ് ആയിട്ട് ഇതുപോലെ അല്ലി അല്ലി പോലെ കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഒരു മീഡിയം ക്യാപ്സിക്കം ചെറിയ സ്ക്വയർ ക്യൂബ്സ് ആയിട്ട് എടുത്തത്. പിന്നെ നമുക്കിതിന് വേണ്ടുന്ന സോസാണ് സോയാ സോസും ഗ്രീൻ ചില്ലി സോസും ടൊമാറ്റോ സോസുമാണ് വേണ്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളകും കൂടി ഈ ബാറ്റർ ഉണ്ടാക്കാനുള്ള വെള്ളം കൂടി നമുക്ക് ചേർക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കിയിടണം. അപ്പോൾ അതിന് ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുകയാണ്. കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇത്ര നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി നമുക്ക് ചേർക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച്, ഇത് ലൂസ് ബാറ്റർ ആയി പോകരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് കട്ടിലാണ് നമുക്ക് ഇളക്കിയെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടുന്നത്. ഒത്തിരി ലൂസായി പോകരുത്, ഒത്തിരി കട്ടിയാവരുത്. നമുക്ക് ഈ ഓരോ വെണ്ടയ്ക്ക് ഇതിനകത്തിട്ട് എണ്ണയിൽ വറുത്തെടുക്കണം. ഒന്നല്ലേ തിരിച്ചു മറിച്ചു കിട്ടുന്ന രീതിയിൽ വറക്കണം, അല്ലെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. വെണ്ടയ്ക്ക നമുക്കിത് വറുത്തെടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വറുത്തെടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിടാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്, നമ്മളിത് എടുക്കുവാണെങ്കിൽ. അപ്പൊ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് വറുത്തെടുക്കണം. ടിഷ്യൂ പേപ്പർ വെച്ച പാത്രത്തിലേക്ക് നമുക്ക് എടുക്കണം. അപ്പൊ ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്നാക്സ് പോലെ കഴിക്കാം. നമ്മൾ നേരത്തെ ഇങ്ങനെ ലേഡീസ് ഫിംഗർ ഇതിലേക്ക് ഇട്ട് വെക്കണമെന്നില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് കിട്ടുന്നത്. അപ്പൊ നമ്മൾ പൊടി കുറച്ച് കുറവാണ് ലൂസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ മൈദയും കോൺഫ്ലോർ അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെമി ഡ്രൈ ഗ്രേവി ആയിട്ടുള്ള കറി ആക്കി എടുക്കണം. അപ്പൊ അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ബാക്കിയുണ്ടാവും, ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കാം. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഈ തൊണ്ടോടുകൂടിയുള്ള വെളുത്തുള്ളി നമ്മൾ ഈ ചൈനീസ് ഡിഷിനൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിലേക്ക് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മളിതിനകത്ത് ഇടുന്ന സവാളയും ക്യാപ്സിക്കവും ഒരു ക്രഞ്ചി ആയിട്ട് ഇരുന്നാൽ മതി, ഒത്തിരി വാടേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സോയാ സോസ് ചേർക്കുന്നതാണ്, അപ്പൊ അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ കറിയിലേക്ക് കുറച്ചൊരു കളറിന് വേണ്ടി ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്, 1/4 ടീസ്പൂണോളം. ചെറുതായിട്ട്, ഒത്തിരി ടേസ്റ്റ് മാറി പോകരുത്, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടിയിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് സാധാരണ സോയ സോസ് ആണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഗ്രീൻ ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഈ സമയത്ത് ഇതിന് ആവശ്യമുള്ള എരിവിന് വേണ്ടി നിങ്ങൾക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഗ്രേവി ഒരു സെമി ഡ്രൈ ഗ്രേവി ആക്കാൻ വേണ്ടി ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കട്ടയില്ലാണ്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മിക്സ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇത് പതുക്കെ കുറുകി വരുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നമുക്ക് ചേർത്ത് കൊടുക്കണം, വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ ശരിക്കും നമ്മൾ ഇത് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഈ ഒരു മിക്സിംഗ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതിലേക്ക് ഇരുന്ന് ഈ ചാറ് കുറുകിപ്പോ. അപ്പൊ നിങ്ങൾക്കിത് കുറച്ചുകൂടി ഗ്രേവി ആയിട്ട് കുറച്ചുകൂടി നീട്ടി ചാറായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ട് അത് എടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ ഒരു സെർവിംഗ് ഡിഷിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചൈനീസ് വെണ്ടയ്ക്ക മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ. ഇത് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ വെറൈറ്റി റൈസിൻ്റെ കൂടെയോ നൂഡിൽസിൻ്റെ കൂടെയോ റോട്ടിയുടെ കൂടെയൊക്കെ ചേരുന്ന തരത്തിലുള്ള ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി കുക്കിംഗ്.